അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തുഹു മതസൗഹാർദ്ദവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജനങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നത് എന്നാൽ അതിലെല്ലാം മാറ്റം വന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് ദിനംപ്രതി കാണേണ്ടി വരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിരവധി ആളുകൾ ആക്രമിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു ഇത്തരത്തിൽ ദിനം പ്രതി സംഖികൾ എന്തെല്ലാമാണ് നമ്മുടെ ഇന്ത്യയിൽ ചെയ്തു കൂട്ടുന്നത് എന്നതിന് കണക്കുകളില്ല ഇത്തരത്തിൽ ഇന്ന് ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു സംഭവം നാമെല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് ഉത്തരാഖണ്ഡിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗ ഹിന്ദു സംഘടനകൾ തകർത്തിരിക്കുന്നു കൃഷികേശിലെ അമിത് ഗ്രാമത്തിലുള്ള ദർഗയാണ് പത്തോളം ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ ജയ് മുദ്രാവാക്യ വിളിയുമായി എത്തി തകർത്തത് മഴു കമ്പിപ്പാര എന്നിവയുമായി അക്രമി സംഘം ദർഗയുടെ ചുവരുകൾ തകർക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദേവഭൂമി രക്ഷാ അഭിയാൻ എന്ന സംഘടനയുടെ ബാനറിലെത്തിയവരാണ് അതിക്രമങ്ങൾ കാട്ടിയത് സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം അന്നാട്ടിലെ പോലീസുകാർ പോലും സംഘപരിവാര ശക്തികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ് എന്ന് വേണം നാം കരുതാൻ അതുപോലെ തന്നെ ബീഹാറിൽ നിന്നുള്ള മറ്റൊരു കാഴ്ചയും നമ്മളെ വേദനിപ്പിക്കുന്നതാണ് ബീഹാറിലെ സ്കൂളിലെ വിദ്യാർത്ഥിയെ കൊണ്ട് ജയ്ശ്രീറാം വിളിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ആ കുട്ടിയെ തല്ലുകയും ചെയ്യുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇപ്പോഴിതാ ഇന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കാളകളുമായി വന്നിരുന്ന വാഹനം സംഘപരിവാർ പ്രവർത്തകർ തടയുകയും ആ ഡ്രൈവറെ അക്രമത്തിൽ ഇരയാക്കുകയും വാഹനത്തിൻ്റെ ടയറിലെ കാറ്റൂരിവിടുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത് വണ്ടിയുടെ കാറ്റടിച്ചു വിടുന്നുണ്ട് വന്ന വണ്ടിയാണ് അയാളെ ഒരടിയൊക്കെ കൊടുത്തു എന്തായാലും വീഡിയോ വീഡിയോ വണ്ടി ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാര ശക്തികൾ ദിനംപ്രതി വിവിധ തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെയെല്ലാം പ്രശ്നം ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാനാടിന്റെ ക്രമസമാധാനം തകർക്കാനാണ് സംഘികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളെ ബഹുമാനിച്ചു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു ജീവിച്ചിരുന്ന ഒരു രാജ്യത്തിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സംഘികൾ തന്നെയാണ് ഇൻഷാല്ലാ ഇതിനുള്ള ശിക്ഷ അവർ ഉറപ്പായും അനുഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാനുബത്താല ഇത്തരത്തിലുള്ള അക്രമകാരികൾക്ക് തക്കതായ ശിക്ഷ നൽകട്ടെ നമ്മുടെ രാജ്യത്ത് അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി തരട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാച്ഛഡെന്ന് ഉറപ്പത്തിനുശാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സലാം വലൈക്കും വർഹമത്തുല്ലാ തായാലാ വാത്തു